അപ്രതീക്ഷിതമായ അപകടത്തിൽ കാൽ നഷ്ടമായ ഒരു മൈ ജി ഫ്ലവേഴ്സ് ഒരു കോടി ഇന്ന് രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തിനെ കുറിച്ചാന്ന് വെച്ചാൽ, നമ്മൾ ഫ്ലവേഴ്സ് ഒരു കോടി പോയത് എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചായിരുന്നു എങ്ങനെ അവിടെ കിട്ടിയെ, എങ്ങനെ അതിൻ്റെ പ്രൊസീജിയർ എന്നൊക്കെ. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ്, പിന്നെ എൻ്റെ എക്സ്പീരിയൻസും, അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇത്ര എക്സ്പോഷർ കിട്ടുന്ന ഒരു ഫ്ലോറിലൊക്കെ പോയി സംസാരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടെൻഷനൊന്നും നമുക്കങ്ങനെ വരികയില്ല, കാരണം അത്രയും സപ്പോർട്ടിങ്ങും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പൊ നമുക്ക് ആ ദിവസത്തെ വിശേഷങ്ങളൊക്കെ അവര് എന്റെ പൂവാണ്. ഇപ്പോഴത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രൊഫൈലാണ് ഷൂട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രോ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഫൈൽ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലാണ്. അപ്പോൾ ചേട്ടന്മാരവിടെ ക്യാമറ സെറ്റിങ്ങൊക്കെ ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ ഉള്ള ഒരു അമ്പലത്തിൻ്റെ ഏരിയയിലേക്ക് ആയിരുന്നു. നല്ല സ്ഥലമായിരുന്നു. അങ്ങനെ നമ്മുടെ പ്രൊഫൈൽ ഷൂട്ട് ഏതാണ്ട് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചേട്ടന്മാരൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു, നിങ്ങൾ കണ്ടല്ലോ. അങ്ങനെ മണിയുടെയാണ് നമ്മുടെ ഇതിൻ്റെ സ്റ്റുഡിയോ വരുന്നത്, ഫ്ലവേഴ്സിൻ്റെ. അപ്പം നമ്മൾ അവിടേക്ക് ഇത് എത്തിയിട്ടോ നല്ല ടെൻഷനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇതേ പോവുകയാണ്, അതിൻ്റെ ഉള്ളിൽ കയറി. നല്ല ടെൻഷനുണ്ട്, എന്നാലും കുഴപ്പമില്ല, മാനേജ് ചെയ്യാം എന്നുള്ള പോലെയാണ് ഇരിക്കുന്നത്. നമ്മളിത് എത്തി, നമുക്ക് വേണ്ടിയിട്ട് അവരൊരു റൂം തന്നിട്ടുണ്ട്, അതിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. നമ്മുടെ റൂം അത്യാവശ്യ സൗകര്യമൊക്കെ ഉണ്ട്, പിന്നെ വാഷ്റൂമും എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതേ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് തുടങ്ങാം എന്നുള്ള പരിപാടിയിലാണ്. ഞാനിത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിപാടിയുടെ മെയിൻ ഗസ്റ്റ് ആണ് ആയിരിക്കുന്നത് എന്റെ ഹസ്ബൻഡ് വിഷ്ണു ചേട്ടൻ. അപ്പൊ എല്ലാവരും വരുത്തിയതുപോലെ ജീവിതത്തിൽ വന്നുപെട്ട ഒരു അപകടത്തെ തുടർന്ന് കാൽ നഷ്ടമായ രഞ്ജിമയുടെ അതിജീവന കഥ. മൈ ജി ഫ്ലവേഴ്സ് ഒരു കോടി ഇന്ന് രാത്രി 9 മണിക്ക്. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. എല്ലാവരും വീഡിയോ കാണണം, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി കാണാത്തവർക്ക് കാണാൻ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സംഭവത്തിലേക്ക് പോവാം. എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, FK@flowers.tv.in ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് നമ്മുടെ ആധാർ കാർഡ്, വാലിഡ് ഐഡൻറ്റിറ്റി പ്രൂഫ്, ഫോട്ടോ, ബയോഡാറ്റ, പിന്നെ നമുക്ക് എന്തെങ്കിലും സ്റ്റോറി ഉണ്ടെങ്കിൽ അത് എല്ലാം കൂടി ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു മെയിൽ അയക്കാം. എന്നിട്ട് അവരുടെ ഈ അഡ്രസ്സിലേക്കും ഗിവൻ അഡ്രസ്സിലേക്കും നമ്മളത് എത്തിക്കണം, പോസ്റ്റലായിട്ട് എത്തിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അവർ നമുക്ക് റെസ്പോൺസ് തരും. നമ്മളതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരൊരു ടെലിഫോണിക് മീറ്റിങ്ങോ അല്ലെങ്കിൽ നേരിട്ടുള്ളൊരു മീറ്റിങ്ങോ കണ്ടക്ട് ചെയ്യും. അപ്പോൾ അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും നമ്മൾ അവർ സെലക്ട് ചെയ്തോ കാര്യങ്ങളെല്ലാതും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഷോ ആകെ 1.5 മണിക്കൂറൊക്കെയാണ് വരിക. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതും അല്ലാണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഷോയിൽ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും അങ്ങനെ അവിടെ മെൻഷൻ ചെയ്യാൻ പറ്റാതെ പോയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു അവസരം ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, എന്നാലും ഒന്നും കൂടി പറയുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം തന്നെ നമ്മുടെ എൻ്റെ പ്രമോദേട്ടൻ്റെ ഫ്രണ്ട് മുരളിയേട്ടൻ ഒരുപാട് നമ്മൾക്ക് ഇതിനൊക്കെ വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേരുന്നത്, ഞാൻ MTech ചെയ്തത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരാണ്. എനിക്ക് അതൊന്നോട് പറയാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിൽക്കുമ്പോഴത്തെ ഒരുപാട് കാര്യങ്ങളെല്ലാം നോക്കണമല്ലോ. അപ്പം അവിടെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഈ രണ്ട് സ്ഥലവും നോക്കിക്കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ മാനിഫോൾഡും MTech പഠിച്ചൊരു GEC തൃശ്ശൂരിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഒരു കുട്ടിയാണ്, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടിയാണ്. എന്നിട്ടും അവിടുത്തെ എല്ലാവരും, സാറുമാരാണെങ്കിലും മിസ്സുമാരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ജൂനിയേഴ്സ് ആണെങ്കിലും എല്ലാവരും നമ്മളതിനെ എങ്ങനെ കൊണ്ട് നടന്നിരുന്നെന്ന് ശരിക്കും നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. ഒരുപാട് പേര് അങ്ങനെ അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്.
അപ്പം എല്ലാവരുടെയും ഞാൻ ഈ ഒരു അവസരത്തിൽ താങ്ക് യു പറയുകയാണ്. ഒരുപാട് പേര് എടുത്തു പറയേണ്ട കുറേ പേരുണ്ട് ഈ കൂട്ടത്തിൽ, എന്നാലും ആരെങ്കിലുമൊക്കെ ഇനിയും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എനിവേ എല്ലാവരോടും വലിയൊരു താങ്ക്സ്, കാരണം ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കാരണം കൊണ്ടാണ്. അപ്പോൾ എല്ലാവരോടും താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നല്ല വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.